വാർത്തു പഞ്ചായത്തിലെ പൂമിയാംകുളത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ഹോമിയ ആശുപത്രി ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും പ്രദേശത്തെ കുടുംബങ്ങളും കുടിവെള്ളമില്ലാതെ വലയുകയാണ്. നൂറുകണക്കിന് ക്ഷീരകർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ 2-6 വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിയാംകുളം. ഭൂമിയാംകുളം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചും സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് മഠവും കിൻഡർ ഗാർഡൻ സ്കൂളും സ്ഥിതി ചെയ്യുന്ന ഭൂമിയാംകുളം സ്റ്റേഡിയം പാറ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ആശുപത്രിയിലേക്ക് പോലും കുടിവെള്ളം കിട്ടാത്ത സാഹചര്യമാണ് നിലവിൽ. ആശുപത്രി ആവശ്യങ്ങളിലേക്ക് സമീപത്തെ മഠത്തിൽ നിന്നുമാണ് ജീവനക്കാർ വെള്ളമെടുക്കുന്നത്. വളരെയധികം കുടിവെള്ളത്തിന് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു മേഖലയാണിത്. അതുപോലെ തന്നെ നമ്മുടെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഏക ഹോമിയോ PHC ആണ് ഈ കാണുന്നത്. ഇവിടെ വെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്ഷീരകർഷകർ നിരവധിയുള്ള മേഖലയാണ്. ഇവിടെ കുടിവെള്ളത്തിന് വളരെ കഷ്ടപ്പെട്ടാണ് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സുരക്ഷിതമായി ഈ പ്രദേശത്തേക്കാണ് വീട് വെച്ച് താമസിക്കുവാനായി ഇപ്പോൾ കടന്നു വരുന്നത്. കാലാകാലങ്ങളായി ക്ഷീരമേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്ന കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണ് ഇവിടം. പഞ്ചായത്തിൻ്റെ 10,000 ലിറ്റർ മാത്രം ശേഷിയുള്ള ഒരു ടാങ്കിൽ നിന്നുമാണ് ഇവിടെയുള്ള വീടുകളിലേക്ക് ജലവിതരണം നടത്തുന്നത്. തീപിടുത്തത്തെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഹോസുകൾ കത്തിക്കരിഞ്ഞതും തിരിച്ചടിയായി. വലിയ ജലസംഭരണിയും പ്രതിദിനം ഒരു കുടുംബത്തിന് 1,000 ലിറ്റർ ജലമെങ്കിലും ലഭിക്കുകയും ചെയ്താൽ മാത്രമേ കാലികളെ വളർത്തി ജീവിക്കുന്ന ഇവിടുത്തെ കുടുംബങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. വെള്ളമില്ലാത്തതിനാൽ പല സ്ഥലങ്ങളിലും വീടുകളുടെ നിർമ്മാണങ്ങൾ പോലും പാതിവഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. അടുത്ത ദിവസം 18 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. എന്നാൽ ഈ പദ്ധതി പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കും. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ആദ്യ പരിഗണന ഈ മേഖലയിൽ നൽകി കുടിവെള്ളം എത്രയും വേഗം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ ചെറുതോണി.